മൂന്നാറിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നത് തൽക്കാലത്തേക്ക് നിർത്തി വെച്ചെങ്കിൽ കൂടി ഒഴിപ്പിച്ച ഭൂമിയെ ചൊല്ലി എന്ത് ചെയ്യണമെന്നുള്ളതാണ് ഇപ്പോഴത്തെ തർക്കം. കയ്യേറ്റക്കാരിൽ നിന്ന് ഒഴിപ്പിച്ച സർക്കാർ ഭൂമി സംരക്ഷിക്കാൻ വനം വകുപ്പിന് കൈമാറണമെന്ന നിർദ്ദേശം കോടതി കേസുകൾ മൂലം നീണ്ടുപോവുകയാണ്. പാർശ്വിക പ്രാധാന്യമുള്ള 1224 ഏക്കർ ഭൂമി വനം വകുപ്പിന് കൈമാറാനുള്ള നിർദ്ദേശം ദേവികുളം സബ് കളക്ടർ ശ്രീരാം വെങ്കട്ടരാമനാണ് സമർപ്പിച്ചതെങ്കിലും ഇക്കാര്യത്തിൽ ജില്ലാ കളക്ടർ തീരുമാനമെടുത്തിട്ടില്ല. സ്ഥലം മാറ്റ ഉത്തരവിന് തൊട്ടുമുമ്പാണ് ചൊക്രമുടിയിലെ 864 ഏക്കർ പുറമ്പോക്ക് ഭൂമിയും വി എസ് സർക്കാരിന്റെ കാലത്ത് ഗ്യാപ് റോഡിൽ ഏറ്റെടുത്ത 250 ഏക്കർ ഭൂമിയും ചിന്നക്കനാൽ വിലക്കിലെ 70 ഏക്കറും വനം വകുപ്പിന് കൈമാറാൻ ശ്രീറാം വെങ്കട്ടരാമൻ ശുപാർശ ചെയ്തത്. വനവൽക്കരണ പദ്ധതിയിൽ ഈ ഭൂമി കൂടി ഉൾപ്പെടുത്തണമെന്നായിരുന്നു ശുപാർശ. ചൊക്രമുടിയിലുള്ള പുറമ്പോക്ക് ഭൂമി പാരിസ്ഥിതിക പ്രാധാന്യമുള്ളതും അപൂർവ സസ്യങ്ങളാൽ സമ്പന്നവുമാണ്. ഈ ഭാഗത്ത് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ കൈവശമുണ്ടായിരുന്ന 2 ഏക്കർ സ്ഥലം റവന്യൂ വകുപ്പിന് കൈമാറിയിരുന്നു. മന്ത്രി എം എം മണിയുടെ സഹോദരൻ ലംബോദരന്റെ ഉൾപ്പെടെ കയ്യിൽ നിന്നും ഏറ്റെടുത്തതാണ് ഗ്യാപ് റോഡിലെ 250 ഏക്കർ. ഇതിൽ 6 ഏക്കർ സ്ഥലത്തിന് അവകാശവാദം ഉന്നയിച്ച് ലംബോദരന്റെ മകൻ ലിജീഷ് മൂന്നാർ ട്രൈബ്യൂണലിൽ പരാതി നൽകിയിട്ടുണ്ട്. ചിന്നക്കനാൽ വിലക്കിൽ ജിമ്മി സക്കറിയുടെ കയ്യിൽ നിന്നും ഏറ്റെടുത്തതാണ് 70 ഏക്കർ. ജിമ്മി സക്കറിയ തന്റെ ജോലിക്കാരെ ഉപയോഗിച്ച് 36 ഏക്കർ സ്ഥലത്തിന് കേസ് നൽകിയിരുന്നു. ഇതിൽ തീരുമാനമെടുക്കാൻ കോടതി സർക്കാരിന് അനുമതി നൽകിയിട്ടുണ്ട്. ബാക്കിയുള്ളതിൽ കുറച്ച് സ്ഥലം ദില്ലിയിലുള്ള കമ്പനിക്ക് വിൽപ്പന നടത്തിയ കേസിലും തീർപ്പാകേണ്ടതുണ്ട്. കേസുകൾ തീർപ്പായാൽ മാത്രമേ സ്ഥലം വനം വകുപ്പിന് കൈമാറാനാകൂ. അതിനാൽ തന്നെ ഇക്കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കാൻ റവന്യൂ വകുപ്പിന് കഴിയുന്നില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, തൊടുപുഴ.